യുഗങ്ങളോളം നിലനിൽക്കുന്ന പ്രാർത്ഥനയുടെ പങ്കുപറ്റുന്ന ഏവർക്കും ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ അന്തിമ പ്രാർത്ഥനയുടെ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്ന പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും, അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുന്നതിനും വേണ്ടി, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഒന്നാമതായി, യുഗങ്ങളായി തൻ്റെ അനുയായികൾക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയാണത്. യേശു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ തൻ്റെ അപ്പോസ്തലന്മാരുടെയും സുഹൃത്തുക്കളുടെയും അവൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പേരുകൾ പറയുമ്പോൾ പ്രാർത്ഥനയിൽ അവനെ സങ്കൽപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ ദൈവനാമമാണ് പ്രാർത്ഥന, അഥവാ ദൈവനാമത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദാഹമാണ് പ്രാർത്ഥന. യേശു തൻ്റെ പിതാവിന് നമ്മെ നാമകരണം ചെയ്യുന്നതും കൂടിയാണ് ഈ പ്രാർത്ഥന. അവൻ നിങ്ങൾക്ക് പേരിടട്ടെ. ഞാനും ക്രിസ്തുവും തമ്മിലുള്ള വ്യക്തി ബന്ധത്തെക്കാൾ ഉപരി ക്രിസ്തുവിന് എന്നോടുള്ള വ്യക്തി ബന്ധത്തിൻ്റെ ആഴത്തിൽ നിന്നും ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയാണ്. ആ വ്യക്തിബന്ധത്തിൻ്റെ ആഴം ക്രിസ്തുവിന് പിതാവുമായുള്ള ദൈവബന്ധത്തിൻ്റെ സമ്പൂർണതയിൽ നിന്നുമാണ്. ആ ബന്ധത്തിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയ സത്യമാണ് മഹത്വം. കർത്താവ് പറയുന്നു, അങ്ങ് എനിക്ക് നൽകിയ മഹത്വത്താൽ അതേ മഹത്വം ഞാൻ അവർക്ക് നൽകിക്കൊണ്ട് ആ മഹത്വത്താൽ അവരും നമ്മിൽ ഒന്നാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. യേശുനാഥൻ നമുക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നമ്മുടെ ക്രിസ്തു പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. പ്രാർത്ഥനയ്ക്കായി സ്വയം തുറക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിലേക്ക് നാം സ്വയം തുറക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹൃദയം കീഴടക്കുവാനുള്ള അവൻ്റെ പ്രാർത്ഥനയെ നിശബ്ദമായി നമ്മിൽ അനുവദിക്കുക. രണ്ടാമതായി, യേശുനാഥൻ ശിഷ്യർക്ക് കൈമാറിയ വാക്കുകളിലൂടെ നാം ഈ പ്രാർത്ഥനയിൽ പ്രവേശിക്കേണ്ടതുണ്ട്. ഇവിടെ യേശു എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ അവനോടും അവൻ്റെ പിതാവിനോടും ഒന്നായിരിക്കാൻ. ശിഷ്യർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യരിലൂടെ നാമും ആ പ്രാർത്ഥനയുടെ പങ്ക് പറ്റുന്നവരാണ്. അതാണ് കത്തോലിക്ക സഭയുടെ ശ്ലൈഹീക പാരമ്പര്യം. അതുതന്നെയാണ് വൈദികരിലൂടെ പൗരോഹിത്യത്തിലൂടെ ജനങ്ങൾക്ക് ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സമ്പൂർണ്ണ പ്രാർത്ഥന അനുഭവവും. മൂന്നാമതായി, പിതാവുമായിട്ടുള്ള ക്രിസ്തുബന്ധത്തിലേക്ക് യേശുനാഥൻ നമ്മെ ചേർത്ത് വയ്ക്കുന്നു. യേശു തൻ്റെ പിതാവുമായി പങ്കിടുന്ന ജീവിതത്തിലേക്ക് എന്നെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഉദാരമായ ക്ഷണം സ്വീകരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എന്തും ഉപേക്ഷിക്കാൻ, എന്നെ സഹായിക്കാൻ ഞാൻ യേശുവിനോട് അപേക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ ആ ബന്ധത്തിൻ്റെ അവകാശിയായി മാറുന്നത് യേശുവിൻ്റെ പ്രാർത്ഥനയിലും പ്രാർത്ഥനയിലൂടെയും യേശുവിലുമാണ്. നാലാമതായി, യേശു എന്നെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു, ദൈവബന്ധ ജീവിതത്തിലേക്ക്. അങ്ങനെ ഞാനും ആ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറും. നിശബ്ദമായി ഞാനിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സ്വരം മറ്റുള്ളവർ കേൾക്കുമാറ് ഞാൻ നിശബ്ദമായിരിക്കുമ്പോൾ ദൈവം എന്നിൽ സാക്ഷ്യമായി മാറും. സാക്ഷ്യപ്പെടുത്താൻ എന്നെ വിളിക്കുന്ന വഴികൾ പ്രാർത്ഥനാപൂർവം പരിഗണിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിന് ആവശ്യമായ പോഷണം ഞാൻ നൽകേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്, ദാഹിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി, യേശു നമുക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. യേശു നമുക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് അവൻ തനിക്ക് വേണ്ടി അന്വേഷിച്ചതാണ്. ദൈവവുമായുള്ള ഐക്യമാണത്. ഈ ബന്ധത്തിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ
അത് എനിക്ക് എന്ത് വില നൽകുമെന്ന് ഞാൻ പരിഗണിക്കുകയും എനിക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഒടുവിലായി തൻ്റെ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിൽ പ്രകടമാകുന്ന വിധത്തിൽ ജീവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയും എനിക്ക് ആവശ്യമുള്ള സഹായത്തിന് ദൈവ കൃപ ഞാൻ യാചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാകണം ശിഷ്യന്മാർ പറഞ്ഞത് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്ന്. യഥാർത്ഥമായ പ്രാർത്ഥന ക്രിസ്തുവും പിതാവുമായുള്ള ബന്ധത്തിൽ നമ്മെയും ചേർത്തു വയ്ക്കുന്നതാണ്. അത് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, അത് ഞാൻ ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.